നീ എന്താ വിചാരിച്ചേ? ആളെ വിളിച്ചു വരുത്തിട്ട് തൊട്ടിത്തരം കാണിക്കുന്നു. അയ്യോ പവി, എന്നെ ഒന്ന് വിശ്വസിക്കേ. ഞാൻ ഇന്നലെ പാർക്കിൽ വന്നപ്പോ കണ്ട കാഴ്ച എന്താണെന്നറിയോ? പവി ഒരു പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞു നിൽക്കുന്നു. കൊഞ്ചി കുഴിഞ്ഞു നിന്ന ഞാനോ? തെളിവുണ്ട് പവി, പാർക്കിൽ ആ പെണ്ണുമായി കൊഞ്ചി കുഴിഞ്ഞതിന്റെ തെളിവുകൾ കൊറിയറിലാക്കി ഞാൻ വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. വേഗം ചെന്ന് കൈപ്പറ്റിക്കോ, ഇല്ലെങ്കിൽ ചിലപ്പോ അച്ഛന്റെ കിട്ടും, ആകെ പ്രശ്നമാവും. ഈ വാലുമ്മേ തീ പിടിച്ച വാനരന്ന് കേട്ടിട്ടുണ്ടോ? എന്താ അത്? ഇപ്പൊ കാണാം, ദേ നോക്കിക്കോ. സമ്മതിച്ചു നിന്നെ. നീ എപ്പോ വന്നു? എനിക്കൊരു കൊറിയർ വന്നോ. ആര് പറഞ്ഞു? അവള് വിളിച്ചു പറഞ്ഞു. ആ റോസ്. നീ എന്തിനാ ഇന്നലെ പാർക്കിൽ പോയത്? അച്ഛനും നാരായണേട്ടനും വഴുതെറ്റി പോകുന്നുണ്ടോ എന്ന് നോക്കാൻ അല്ലേ? ആ, നീ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം എന്താ? ബ്ലൂ. യെല്ലോ. വെറും യെല്ലോ അല്ല, ലൈറ്റ് യെല്ലോ. അച്ഛൻ എന്നെ വട്ടു പിടിപ്പിക്കേണ്ട കാര്യം പറ. ആ കൊറിയർ എവിടെ? നിനക്ക് ആ റോസിനെ അറിയില്ല? ഇല്ല. നീ അവൾക്ക് വിവാഹ വാഗ്ദാനം നടത്തിയിട്ടില്ല? ഇല്ലെന്ന്. മോതിരം കൈമാറിയിട്ടില്ല? എടാ, നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അച്ഛ പ്ലീസ്, എന്റെ തല പെരുക്ക്. അവള്, ഭർത്താവ്, അപ്പ, എപ്പ ഫോട്ടോ? എന്താ, എന്തു പറയുന്നു? അച്ഛാ, ഇത് ഞാൻ ആ ഫോട്ടോയിൽ കാണുന്നത് നീ അല്ല എന്ന്. ആരാ? അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ്. അച്ഛൻ താന്തോന്നിയാണ്, അനുസരണ ഇല്ലാത്തവനാണ്, ചീത്ത കൂട്ടുകൂടി പൊല്ലാപ്പുണ്ടാക്കുന്നവനാണ്. എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം? ആരടാ ഇത്? നിനക്ക് എന്താ ഇവളുമായിട്ട് ബന്ധം? എടുക്കെടുക്ക്, അവളാ അവളാ അവളെ. ഞാനിന്ന് ചുണയുണ്ടെങ്കി നേരിട്ട് വാടി പുല്ലേ. നിന്നെക്ക് എന്താ ചെയ്യേണ്ടെന്നറിയോ? നല്ല മുള്ളുമുരുക്കിന്റെ പത്തലൊടിച്ച് രണ്ട് കാലും പിടിച്ച് പിടിക്കാതെ മോന്തിക്കിട്ട് ഉറക്കിയാ വേണ്ടത്. എന്താണ് നിന്റെ ഉദ്ദേശം? ആരാണ് നിന്റെ പിന്നില്? സാർ, ഇത് ഞാനാണ്, സോഫി. സോഫിയോ? ഏ സോഫി? ആ സോഫി ആയിരുന്നോ? സോഫിയ, സോറി അച്ഛാ. എന്താടോ? സാറിനെ കാണാൻ ഇവിടെ ഒരാള് വന്നിരിക്കുന്നു, ഒരു മിസ് റോസ്. ഞാൻ എന്താ പറഞ്ഞു? അവൾ അവിടെ ഉണ്ടെന്ന് ഇന്ന് ഞാൻ തീർത്തുകരാ ഫോട്ടോ. അവിടെ അച്ഛൻ നോക്കിക്കോ, അവളുടെ അമ്മൂമ്മയുടെ റോസ് എന്ന് ചെമ്പരത്തേക്ക് കൊടുക്കും ഞാൻ. എവിടെ റോസ്? ഈ റോസ് അല്ല, ക്ലാസ്മേറ്റ് റോസ്. ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ, സാറിന് തരാൻ പറഞ്ഞു. ടു പവി വിത്ത് ലവ്. ഓ, അഡ്രസ് ഉണ്ടോ? അഡ്രസ് രണ്ടും ഒന്ന് തന്നെയാ. പ്ലീസ് കോണ്ടാക്ട് മീ വിത്തിൻ വൺ അവർ. റോസ് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. ആ ബാബുട്ട, ആ നിന്നെ. നീ പുളിച്ച മൂന്നാല് തെറി പറഞ്ഞു. ആരെ? എന്നോട് പറയടാ, ഒരു അത്യാവശ്യത്തിനാ. അയ്യേ, ഇവിടെ വെച്ചോ. എന്റെ ചെവി പറയടോ. പുതിയതാ? ആ കുറച്ച് സ്റ്റാൻഡേർഡ് കൂടി പോയോ? തെറിക്കൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ? ആണല്ലേ. നീ ഒരു കാര്യം ചെയ്യ്, സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ക്യാബിനിലേക്ക് വാ.
കുറച്ച് പണിയുണ്ട്. ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും. ഞാൻ നല്ല കല്ല് വെച്ച മൂന്ന് നാല് തെറി ശരിക്ക് പഠിപ്പിച്ചു വിട്ടിട്ടുണ്ട്. മിക്കവാറും അത് ബാബുക്കുട്ടനെ തന്നെയായിരിക്കും. ചിരിക്കണ്ട, അവൻ എന്നോട് അങ്ങനെയൊന്നും ചെയ്യില്ല. അവൻ ഗുരുത്തുള്ളവനാ. ബാബുട്ടാ, നീ ഈ എഴുത്തുകൊണ്ട് കൊടുക്കണം. അഡ്രസ് കവറിലുണ്ട്. വൈകുന്നേരം പോയാ പോരെ? പോരെ പോരാ, ഇപ്പൊ തന്നെ പോണം. അവളവിടെ ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ. നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കോ. ആ പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം. അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ, അല്ലെ വരരുത് പ്ലീസ്. അത് വാങ്ങിച്ചിട്ടേ ബാബുട്ടം വരൂ. ആ എന്നാ വിട്ടോ? വിട്ടു. ഇപ്പോഴും ഒരു സമാധാനായത്. റോസ് ഇൻ ദ ബാസ്കറ്റ്. അയ്യോ, പവിയല്ല, കടയിലെ ഏതോ സ്റ്റാഫാണെന്നാ തോന്നുന്നത്. ആ ഇതാ കോഴിക്ക് വെച്ചത് കൊളക്കോഴിക്ക് കൊള്ളുക പറയുന്നത്. നമസ്കാരം. എന്താ ഇത് ഇവിടെ തരാൻ പറഞ്ഞു? പവി നിനക്ക് ലവ് ലെറ്റർ വല്ലതും കൊടുത്തു വിട്ടതായിരിക്കോ? ഏയ്, അത് മാത്രം പവി എനിക്ക് കൊടുത്തുവിടാൻ ഒരു സാധ്യതയില്ല. പിന്നെന്തായിരിക്കും അത്? ആ മറുപടി ഉടനെ വേണം. കുറച്ച് വെയിറ്റ് ചെയ്യും, കയ്യോടെ തന്നുവിടാം. ആയിക്കോട്ടെ, സന്തോഷം. എന്തിനായിരിക്കും അവരകത്ത് പോയത്? കുളക്കോഴിക്ക് ഇനി വല്ല ചായയോ കാപ്പിയോ കൊടുക്കാനാണോ? ഹലോ, പോലീസ് സ്റ്റേഷൻ. കുളക്കോഴിയെ പിടിക്കാൻ പട്ടി അഴിച്ചുവിടാൻ പോയതാണോ എനിക്കൊരു സംശയം. ദേ, കുളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നത്. എന്നാ ഞാൻ കുറച്ച് തവിടും പിണ്ണാക്കി വിട്ടു കൊടുത്തേക്കാം. ഹായ് പാവം, വളർത്തി വളർത്തി കൊല്ലാനാന്ന് കുളക്കോഴി അറിയുന്നില്ലല്ലോ. ആരാടാ പെണ്ണുങ്ങള് മാത്രമുള്ള വീട്ടിൽ കയറി തെറുക്കത്ത് കൊടുത്ത്? ഇയാളാണ് സർ. അയ്യ, നീ ആരാടാ? അയ്യ, ഞാനാട്ടെ. ഇപ്പൊ നല്ല പിന്നെ ഞാൻ മറുപടി കാത്തു നിൽക്കുക. മറുപടി കാത്തു മറുപടി ഞാൻ തരാടാ. വണ്ടി വിട്. മോളെ, കളി കൈവിട്ട് തുടങ്ങിയേ. എവിടം വരെ പോന്നു നോക്കട്ടെ. എന്താ പറയാമേ? അതെ, ഇയാള് തന്റെ സ്റ്റാഫാണോ? അല്ല. ആണ്. ഇയാൾ എന്താ തോന്നിയാസാ കാണിച്ചെന്നറിയോ? എന്താടാ കാണിച്ചേ? ഞാൻ പറഞ്ഞുതരാം, പെണ്ണുങ്ങള് മാത്രമുള്ള വീട്ടിൽ കയറി ഇവൻ തെറിക്കത്ത് കൊടുത്തു. അതും ഞങ്ങള് പോലീസുകാര് തോറ്റു പോകുന്ന തെറി. നിനക്ക് അമ്മ മെങ്ങന്മാരൊന്നും ഇല്ലടാ. അത് ഞാൻ ചോദിച്ചു. അപ്പൊ പറഞ്ഞ എന്റെ മോനാളി തന്നാണ്. ഏയ്, ഞാൻ കൊടുത്തൊന്നുമല്ല. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. നല്ല തറവാട്ടി കൊണ്ടേ തെറിക്കത്ത് കൊടുക്കും. അത് ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നു. അല്ല പവൻ, അന്ന് കുക്കു അയൽക്കാരനുമായിരുന്നു കുഴപ്പക്കാർ. ഇപ്പതേ ഇവൻ. ഒരു സംശയം ചോദിച്ചോട്ടെ, തന്റെ കൂടെയുള്ളവരെല്ലാം ഇങ്ങനെ ഞരമ്പ് രോഗികളാണോ? അല്ലാതിപ്പോ മറിയാമ്മ ഇത്തവണ ഇവനോടും കൂടി ഒന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഇവിടുന്ന് ആരും ഒരു കുഴപ്പമുണ്ടാക്കാതെ ഞാൻ നോക്കിക്കോളാം. ഇനി പഴയ കോളേജ് മേറ്റ് പറഞ്ഞിട്ട് വിട്ടില്ലെന്ന് വേണ്ട. പക്ഷെ ഇവനോട് എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും. ഇനി നീ പോലീസുകാര് തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയാ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയും. പിന്നെ നിന്നെ ഞങ്ങള് വല്ല ഭരണിക്കകത്തും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയെ കൂടെ തീ വയ്ക്കും കേട്ടടാ ഞാരമ്പ് രോഗി. പവൻ കമോൺ.